വിഷ്ണു തലവൂരി ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് പുതിയ സാഹചര്യങ്ങൾ? ഈ ലീഡ് ചെയ്യുന്നവരെയും വിജയിച്ചവരെയും ഒക്കെ കോൺഗ്രസ് റിസോർട്ടുകളിലേക്ക് മാറ്റുകയാണോ? അതുപോലെ ജെ ഡി എസിൻ്റെ നിലപാട് എന്താണ്? ശരത്, തീർച്ചയായിട്ടും കർണാടകയിൽ ഇപ്പോൾ ഒരു കുതിരക്കച്ചവടത്തിൻ്റെ സാധ്യത തന്നെയാണ് ആ ബി ജെ പി തേടിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ കുമാരസ്വാമിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നതാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ബി ജെ പിയുടെ കുതിരക്കച്ചവടത്തെ തടയാനായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ വിജയിക്കുന്ന അല്ലെങ്കിൽ ലീഡുള്ള എം എൽ എ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ബാംഗ്ലൂരിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി എത്താനായിട്ട് നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ആളുകളെയൊക്കെ തന്നെ തമിഴ്നാട്ടിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. കാരണം തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിനുമായി ഇതിനോടൊക്കെ തന്നെ അത്തരം ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ ബി ജെ പിയുടെ കുതിരക്കച്ചവടം തടയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എം എൽ എമാരെയൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് പോലും മാറ്റുക, അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ജെ ഡി എസുമായി ചേർന്നുകൊണ്ട് ഒരു കുതിരക്കച്ചവട സാധ്യതകൾക്കുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഈ ബി ജെ പി ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കർണാടക തെരഞ്ഞെടുപ്പിന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, പഞ്ചാബിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ജലന്ധറിൽ ആം ആദ്മിയാണ് ലീഡ് ചെയ്യുന്നത്. ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് ജലന്ധറിൽ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ചൻബയിൽ എസ് പിക്കാണ് ഇപ്പോൾ അവിടെ ലീഡ് ചെയ്യുന്നത്. സുവാർ മണ്ഡലത്തിൽ അപ്പിനാദളും ലീഡ് ചെയ്യുന്നുണ്ട്. ശരത്, ശരി, വിഷ്ണുവിലേക്ക് വരാം. ശ്രീലാല്, ഏതായാലും സോഷ്യൽ മീഡിയയിൽ നല്ല രസകരമായ കമൻറ്റുകൾ വരുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ഒരു സുഹൃത്ത്, രസികനായൊരു സുഹൃത്ത് എഴുതിയിരിക്കുകയാണ്, കാശുള്ളവർക്ക് പോയി ഫുൾ ടാങ്ക് എണ്ണ അടിക്കാവുന്നതാണ്, ചെറിയ കാര്യമല്ല അത്. അല്ല, അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്, അതുണ്ടാകും, അത് സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷേ ഇവിടെ ബി ജെ പി വക്താവ് നേരത്തെ പറഞ്ഞ ചില ന്യായങ്ങൾ, അതിനകത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മോദിയുടെ എഞ്ചിൻ ഭയങ്കരമായിട്ട് ഫലപ്രദമാകുന്നു, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതുണ്ടാകുന്നില്ല എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണോ കർണാടകത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം കർണാടകത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഡബിൾ എഞ്ചിൻ പറഞ്ഞു, അതിനകത്ത് തന്നെ ആദ്യമേ തന്നെ കർണാടക സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഡബിൾ എഞ്ചിൻ വന്ന് മോദി തന്നെ നേരിട്ട് വന്ന് പല യോഗങ്ങളിലും പല പൊതുറാലികളിലും ഡബിൾ എഞ്ചിൻ പറഞ്ഞത്. പക്ഷേ ഈ ഡബിൾ എഞ്ചിനിൽ രണ്ട് എഞ്ചിനും ഫെയിലറായി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ മോദി പ്രഭാവത്തിൽ കയറി വന്നു എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു, അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയുമായി. പക്ഷേ ഇത്തവണ ഈ രണ്ട് പരാജയങ്ങളിൽ കോൺഗ്രസിനെ ബി ജെ പിയെ പിന്നോട്ടടിച്ചത് പ്രാദേശിക പരാജയം തന്നെയാണെന്ന കാര്യം സംശയമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പരാജയമാണ് ബി ജെ പിക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയത്. മോദി വന്നു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ ഈ പറഞ്ഞ അതിനൊപ്പം തന്നെ കോൺഗ്രസ് പറഞ്ഞ ഈ ബജ്രംഗ ദളിനെ നിരോധിക്കുമെന്നുള്ളത്, കർണാടകത്തിലെ ജനങ്ങൾ അത് ഈ പറഞ്ഞ ബജ്രംഗ ദളിനെ നിരോധിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ കാര്യമുണ്ട്, അത് മൈനോറിറ്റിക്ക് മാത്രമല്ല അത് സ്വീകാര്യമായത്, അത് മെജോറിറ്റിക്ക് കൂടി സ്വീകാര്യമായി എന്നുള്ളതാണ് ഇത്ര വലിയ ഒരു തലമുറ വോട്ടർമാരെയൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അത്രയ്ക്ക് വലിയ ഫ്രിഞ്ച് എലമെന്റ് ഭീഷണി കർണാടകത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിനെതിരെയുള്ള ഒരു വികാരമാണ്, അതിനെതിരെയുള്ള വോട്ടായി കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണണമെന്ന് കൂടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ പ്രഭാത, ഒരു പ്രധാന കാര്യം മുമ്പേ നേരെ വിഷ്ണു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ബി ജെ പി നേതാക്കൾ, സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ കുമാരസ്വാമിയുമായി സംസാരിക്കാൻ നീങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ഒരു നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് കർണാടകയിലെ സാഹചര്യങ്ങൾ മാറുകയാണോ? ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഇപ്പോൾ പറയാൻ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകയും ചെയ്യും. അല്ല, കേരളത്തിൽ ഈ സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വളരെയധികം കൃത്യമായി സ്ഥാനം നൽകുന്ന രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ദിശാബോധമാണ് ഈ കർണാടകത്തിൽ. നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് അങ്ങനെ ചിന്ത ഇല്ലെന്നേ? അല്ല, ആ ദിശാബോധം ഇതുവരെയും ഈ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിലും ഉറച്ചൊരു പാർട്ടി ഉറച്ച ഒരു നിലപാടെടുക്കാത്ത ആൾക്കാരാണ് പറയുന്നത്. ദിശാബോധം ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ, എന്നാൽ ബി ജെ പിയുടെ ഈ വർഗീയ നയത്തെ ഞങ്ങൾ തള്ളിപ്പറയുന്നു. ബി ജെ പി എതിരാണ്. നിങ്ങൾ നേതാക്കൾക്ക് ആ ദിശാബോധം തർക്ക രാഷ്ട്രീയ എതിരാളികൾക്ക് കൂടി ഉണ്ടാവില്ല. പക്ഷെ കേരളം വിട്ട് നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയാൽ പ്രധാനമന്ത്രിയായ കുടുംബം അവരുടെ ഒരു
ഒരു പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടുന്നു. പക്ഷേ വേറെ കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള നാഷണൽ കമ്മിറ്റികളായിക്കോട്ടെ ബാക്കി കാര്യങ്ങളിൽ കേരളത്തിന്റെ ഭാഗവും കൂടെ കേൾക്കുന്ന ഒരു വിഷയത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സി പി എം അടക്കമുള്ള കോൺഗ്രസിന് ഒരു സീറ്റിൽ സപ്പോർട്ട് കൊടുക്കാനും സി പി എമ്മിന് അവിടെ ഒരു സീറ്റ് ചർച്ചയിലേക്ക് പോകാനും കഴിഞ്ഞത്. അപ്പോൾ കേരളത്തിന്റെ ഭാഗം കൂടെ കേൾക്കുവാനുള്ള ഒരു ദേശീയ നേതൃത്വം ഇപ്പം അവർ തന്നെ അതിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നോക്കൂ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്നിപ്പോൾ ഈ വായിക്കുന്നതാണ്, സിദ്ധരാമയുടെ മകൻ പറഞ്ഞു കഴിഞ്ഞു അച്ഛനെ മുഖ്യമന്ത്രിയാക്കണം. പ്രഭാതിലെ പ്രശ്നം ഞങ്ങളത് സംസാരിച്ചു അത് നേരത്തെ കേട്ടു. പക്ഷേ അത് ഞാൻ പറഞ്ഞത്, പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്ന് ബി ജെ പിയുമായി അധികാരം പങ്കിടുന്ന ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പോലും ജെ ഡി എസിന് ആലോചിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്നൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ നിന്ന് വന്നിട്ടുണ്ട്. വരേണ്ടതാണ്, തീർച്ചയായും വരേണ്ടതാണ്. കാരണം ഒരു ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു നിലനിൽപ്പാണ്, ആ നിലനിൽപ്പ് ഈ ഒരു തിരഞ്ഞെടുപ്പോടുകൂടി വളരെയധികം ശക്തമായി. അതുകൊണ്ടാണ് ഈ ഓൾഡ് മൈസൂർ മേഖലയിൽ ഉള്ള ഒരു 88% മുസ്ലിം വോട്ടുകൾ അവർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഷിഫ്റ്റാണ് ആ മേഖലയെ നമ്മൾ തകർത്തത്. ബി ജെ പിയുടെ കടന്നുകയറ്റം ആ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥ് അടക്കമുള്ള സെൻട്രൽ ലീഡർഷിപ്പിലുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ അവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് ഓൾഡ് മൈസൂർ മേഖലയാണ്. കാരണം ഓൾഡ് മൈസൂർ മേഖല ബി ജെ പിക്ക് എത്തുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടക പൊളിറ്റിക്സിൽ മാറ്റമുണ്ടാക്കാമെന്നുള്ള ധാരണ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി വളരെയധികം കൃത്യമായി അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാളും, ഞാനവിടെ കണ്ടതാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാളും ഓൾഡ് മൈസൂർ മേഖലയിൽ ബി ജെ പിയുടെ പ്രവർത്തന ശൈലി മാറ്റുകയും അവർ ജയിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെയുള്ള മൈനോറിറ്റീസിൻ്റെ ഒരു ശബ്ദം, ആ ശബ്ദത്തിലേക്കുള്ള മാറ്റം വന്നതാണ് ഈ കോൺഗ്രസിൻ്റെ ആ കാണുന്ന ഷിഫ്റ്റിംഗ്. ആ ഷിഫ്റ്റിംഗ് വരാൻ കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജെ ഡി എസിൻ്റെ കർണാടക പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ശൈലി, അവരുടെ ജെ ഡി എസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില മാറ്റങ്ങളെല്ലാം മൈനോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വളരെയധികം ചിന്തിക്കേണ്ട ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. 4% സംവരണം ദേവഗൌഡ മുസ്ലിങ്ങൾക്ക് നൽകിയൊരു ഒരു 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 ബെൽറ്റിൽ നിന്ന് അവർ മാറിയെങ്കിൽ അതിനെപ്പറ്റി പാർട്ടി ചിന്തിക്കേണ്ടതാണ്. യെസ്. അല്ല പ്രഭാതെ, അവിടെ അവിടെ ഒരു കാര്യം, ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞാൽ, അവിടെ ഈ പറയുന്ന ഓൾഡ് മൈസൂരിൽ 64 31 ബി ജെ പി ലീഡ് ചെയ്യുന്നു, 5 അല്ല ക്ഷമിക്കണം 31 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു, 5 ബി ജെ പിയും 20 ജെ ഡി എസും ലീഡ് ചെയ്യുന്നുണ്ട്. അതെ, അത് ഒക്കലിംഗ ആകെ 26 20 അവിടെ നിന്നാണ് ജെ ഡി എസ് ലീഡ് ചെയ്യുന്നത്. ഒക്കലിംഗ സമുദായത്തിന്റെ പ്രഭാത് പറഞ്ഞ 5% സംവരണം ദേവഗൌഡ കൊടുത്ത സംവരണം നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ എടുത്തു മാറ്റുന്നു. അതിനുശേഷം വലിയ തോതിലുള്ള പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആ അതുപോലൊരു പ്രഖ്യാപനം എന്തുകൊണ്ട്, അതായത് ബജറങ്ങളെ നിരോധിക്കുമെന്നുള്ള പോലൊരു കടുത്ത ഒരു ഉറച്ച നിലപാട് പ്രഖ്യാപനം എന്തുകൊണ്ട് ജെ ഡി എസിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ഉറച്ച നിലപാട് ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും തീരുമാനം എടുക്കണമായിരുന്നു ജെ ഡി എസ് എന്നുള്ള ഒരു ആരോപണം വരുന്നത്. അല്ല, ആരോപണമല്ലാതെ ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ടതാണെന്നുള്ളത് കേരളത്തിലുള്ള ഞങ്ങൾ സാധാരണ കേട്ട ജെ ഡി എസിൻ്റെ പ്രവർത്തകരുടെ മനസ്സിലുള്ളതാണ്. കർണാടക ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ പ്രവർത്തകരുടെ അടങ്ങുന്നതാണ് പാർട്ടി, അടങ്ങുന്നതാണ് ഈ പാർട്ടി. ഞങ്ങളുടെ മനസ്സിലാക്കാം ഒരു ഒരു ഇടത് മതേതര ചേരിയിൽ പൂർണ്ണമായും ജെ ഡി എസ് നിൽക്കണമെന്നൊരു വാദഗതിക്കാരനാണ്. പക്ഷേ അതുകൊണ്ടാണ് ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പം ഒരേ പാർട്ടിയുടെ രാഷ്ട്രീയം രണ്ട് നിറങ്ങൾ എടുക്കുന്നത്. അതിനാണ് പവാർ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ശരത് പവാറിന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ എന്താണ് പ്രായോഗികത എന്ന് അദ്ദേഹം വിളിക്കുന്നത്, പ്രാഗ്മാറ്റിക് പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത്. അത് ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം എന്താണോ അതിനനുസരിച്ച് നിൽക്കുക എന്നതാണ്.